ഇപ്പോൾ കൂത്തുപറമ്പ് മേഖലയിലെ സമഗ്ര വിശേഷങ്ങളുമായി ഷാൽ ചേരുകയാണ്. കൂത്തുപറമ്പിൽ ഇന്ന് നടക്കുന്ന പരിപാടികളെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഷല്ല നൽകും. ഷല്ല, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് കൂത്തുപറമ്പിനെ സജീവമാക്കുന്ന പരിപാടികൾ ഏതൊക്കെയാണ്? കൃഷ്ണേന്ദു, ഇന്ന് കൂത്തുപറമ്പിൽ ഏറ്റവും അതായത് ഉത്സവമായി നടത്തുന്ന ഒരു പരിപാടി ഇന്ന് കൂത്തുപറമ്പിലുണ്ട്. നവീകരിച്ച കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയം ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. മന്ത്രി ഇ പി ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകിട്ട് 5 മണിക്കാണ് പരിപാടി. ചടങ്ങിൽ മന്ത്രി കെ കെ ശൈലജ പങ്കെടുക്കുന്നുണ്ട്. അതായത് കൂത്തുപറമ്പിലെ കായിക പ്രേമികളുടെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ നാടും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണുള്ളത്. ഉദ്ഘാടന ചടങ്ങ് ഉത്സവമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിട്ട്, അതായത് കിഫ്ബിയിൽ നിന്നുള്ള 5 കോടി രൂപ ചെലവിട്ടാണ് നഗരസഭാ സ്റ്റേഡിയം നവീകരിച്ചിട്ടുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ദേശീയ മത്സരങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ സ്റ്റേഡിയത്തിലുണ്ട്. അതുപോലെ തന്നെ വിശ്രമ മുറി, ഡ്രസ്സിംഗ് റൂം, അത് വിശാലമായ ഗാലറി, 1000 പേർക്ക് ഇരിക്കാവുന്ന ഗാലറി, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഓഫീസ് മുറി, ഇങ്ങനെ വലിയൊരു സജ്ജീകരണത്തോടുകൂടിയാണ് കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയം സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാർഡൻ ഗ്രാസ് ഉപയോഗിച്ച് നഗരസഭാ സ്റ്റേഡിയം മോടി കൂട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ, അതായത് കൂത്തുപറമ്പിന് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഉണ്ടാകുന്നത്. അതായത് കായിക പ്രേമികളുടെ വലിയൊരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യകാല കായിക താരങ്ങളെ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഫുട്ബോൾ താരങ്ങളായ അനസ് എടത്തൊട്ടിയും കേരള ടീം ക്യാപ്റ്റൻ പി മിഥുനും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്സവമാക്കാനുള്ള ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് വൈകിട്ട് 5 മണിക്ക് നടക്കും. വലിയൊരു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉള്ള ഒരു ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നഗരസഭാ സ്റ്റേഡിയം ഇന്ന് കൂത്തുപറമ്പിൽ നടക്കുന്ന വലിയൊരു പരിപാടിയാണ്. അതുകൂടാതെ ഇന്ന് കൂത്തുപറമ്പ് നഗരത്തിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാനുള്ള ഒരു യോഗവും മന്ത്രി കെ കെ ശൈലജയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് കൂത്തുപറമ്പ് നഗരസഭ ഹാളിൽ, കോൺഫറൻസ് ഹാളിൽ യോഗം ചേരുന്നത്. മന്ത്രി കെ കെ ശൈലജയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ട്രാഫിക് ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്ത് ഒരു ട്രാഫിക് പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് കൂത്തുപറമ്പിലെ ട്രാഫിക് ബ്ലോക്ക് എന്നത്. വലിയൊരു കുരുക്ക് തന്നെയാണ് എപ്പോഴും നഗരത്തിൽ ഉണ്ടാകുന്നത്. അത് ഈ അനധികൃത പാർക്കിംഗ് ആണ് കൂത്തുപറമ്പിലെ വലിയൊരു പ്രശ്നം. അത് ഈ പാർക്കിംഗ് ഏരിയ ഒരുക്കാനുള്ള ഒരു നല്ലൊരു നടപടി, നല്ലൊരു തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അനധികൃത പാർക്കിംഗ്, റോഡിന് പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നതിനുപരി ഈ വാഹനങ്ങളൊക്കെ ഈ റോഡിൽ നഗരത്തിൽ എത്തുന്ന വാഹനങ്ങൾക്ക് റോഡിന് ഇരുവശവും പാർക്ക് ചെയ്യുന്നത് വലിയൊരു ഗതാഗത കുരുക്കാണ് ടൗണിൽ ഉണ്ടാകുന്നത്. ഏറെ നേരം വാഹനങ്ങൾ ടൗണിൽ ബ്ലോക്കിൽ കുടുങ്ങുന്നത് ഒരു സ്ഥിരം പതിവ് കാഴ്ച തന്നെയാണ് കൂത്തുപറമ്പ് നഗരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മന്ത്രി കെ കെ ശൈലജയുടെ അധ്യക്ഷതയിൽ രാവിലെ 10 മണിക്ക് നഗരസഭയിൽ യോഗം ചേരുന്നത്. ഇന്ന് എല്ലാവരും പങ്കെടുക്കുന്ന യോഗത്തിൽ നല്ലൊരു തീരുമാനം, ഇത് സംബന്ധിച്ച് കുരു കഴിക്കാനുള്ള നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണേന്ദു ഷല്ല, അതുപോലെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി റോഡ് മെക്കാഡം ടാറിംഗ് പൂർത്തിയായതായുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ റോഡ് ഉടൻ തുറന്നു കൊടുക്കുമെന്നും അറിഞ്ഞിരുന്നു. എന്നത്തേക്ക് ഈ റോഡ് തുറന്നു കൊടുക്കാനാകുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൃഷ്ണേന്ദു, ഇന്നലെയാണ് മെക്കാഡൻ ടാറിംഗ് പൂർത്തിയായത് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി റോഡിൻ്റെത്. അപ്പോ അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് നഗരസഭ യോഗം ചേർന്ന് അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ്. ചെറിയ മിനുക്ക് പണികൾ ഇനി ബാക്കിയുണ്ട്. അതിനനുസരിച്ച് ഇനി ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ റോഡ് നഗരസഭയിലെ ആദ്യത്തെ മെക്കാഡം ടാറിംഗ് ആണിത് എന്നതും നഗരസഭയ്ക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു കാര്യം തന്നെയാണ്. 305 മീറ്റർ നീളമുള്ള റോഡാണ് ഈ മെക്കാഡം ടാറിംഗ് ഉപയോഗിച്ച് സജ്ജീകരിച്ചിട്ടുള്ളത്. കൃഷ്ണേന്ദു.